നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. കടുത്ത നിലപാടുകളുള്ള ജനപ്രതിനിധികൾ പലരും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ നിലപാട് അല്പം മയപ്പെടുത്താറുണ്ട്, പതിവാണ്. എന്നാൽ കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകൾ സംബന്ധിച്ച് ഇടുക്കി മുൻ എം പി കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവുമായ പി ടി തോമസ് അത്തരം സമീപനമല്ല. കത്തോലിക്ക രൂപതയും മലയോര കർഷക സംഘടനകളും എന്തിനേറെ സർക്കാരും കോൺഗ്രസിലെ നേതാക്കളും തങ്ങൾക്കെതിരെ ശക്തമായി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും നിലപാടിൽ ഉറച്ചുനിന്ന വ്യക്തിയാണ് ശ്രീ പി ടി തോമസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിലരുടെ രാഷ്ട്രീയ ലക്ഷ്യമായി മാറുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിനുമുണ്ട് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ചില കണക്കുകൂട്ടലും. നമസ്കാരം ശ്രീ പി ടി തോമസ്. നമസ്കാരം. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് ഒരുപാട് കേരളം രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇപ്പോഴും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച ആരോപണങ്ങളും അല്ലെങ്കിൽ ചില പ്രചരണങ്ങൾ നടത്തി ആളുകളെ ഭീതിപ്പെടുത്തി, ഭീതി ജനിപ്പിച്ചു എന്നുള്ള ആ വിശ്വാസത്തിൽ അങ്ങ് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം പശ്ചിമഘട്ടം സംരക്ഷിക്കുക എന്നുള്ളത് ഭാവി തലമുറയെ സംരക്ഷിക്കുക എന്ന് കൂട്ടി വായിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ള 6 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന ഏകദേശം 27 കോടിക്കും 30 കോടിക്കും ഇടയ്ക്ക് ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ പകുതിയോളം വരുന്ന പ്രദേശത്തെ ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ, അതിജീവനത്തിൻ്റെ, ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിൻ്റെ എല്ലാം ഒരു പ്രതീകമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂർത്ത രൂപമായി മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ കണ്ടേ പറ്റൂ എന്ന് ഉറച്ച വിശ്വാസമാണ് എന്നെ സംബന്ധിച്ച്. അതിനെ അട്ടിമറിക്കാൻ ബോധപൂർവമായി അനധികൃത കോറി മാഫിയകൾ, ചില മണൽ മാഫിയകൾ, ചില കള്ളത്തടി കച്ചവടക്കാർ, ആ കൂടെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒത്തേറെ ആളുകളെ അതിലേക്ക് അണിനിരത്തിക്കൊണ്ട് മതമേധാവികളടക്കം നടത്തിയ ഒരു അട്ടിമറി അതിൻ്റെ പിന്നിലുണ്ട്. അതിന് കാലം കനത്ത വില നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ എൻ്റെ നിലപാടുകളിൽ അടിയുറച്ച് നിൽക്കുകയാണ്. പക്ഷേ ഈ നിലപാട് പലപ്പോഴും കോൺഗ്രസിനെ തന്നെ വിശ്വാസത്തിലെടുക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കളെ തന്നെ, അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരാൾ കൂടിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അദ്ദേഹത്തെ പോലും വേണ്ടത്ര രീതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? അല്ല, ഉമ്മൻചാണ്ടിയെ പോലൊരു വലിയ വ്യക്തിത്വത്തെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യമല്ല. എന്നാൽ പോലും എനിക്കത് സാധ്യമല്ല. കാരണം അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നൊരു നിലപാട് കോൺഗ്രസ് വിരുദ്ധമായ നിലപാടല്ല. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ ഏറ്റവും വലിയ പാരിസ്ഥിതികമായ ഒരു ആപ്തവാക്യം ഗാന്ധിജി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമുഖത്തുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും അവരുടെ ആവശ്യം നിറവേറ്റാനുള്ളത് നമ്മുടെ ഭൂമുഖത്തുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അത്യാഗ്രഹം നിറവേറ്റാൻ ഈ ഭൂമുഖത്തില്ല. ഇതാണ് ഗാന്ധിജിയുടെ പാരിസ്ഥിതികമായ കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയ അന്തസത്ത. ഈ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് സൈലന്റ് വാലി പ്രശ്നം ഉണ്ടായപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി എടുത്ത ഒരു നിലപാട്. അന്ന് സിംഹവാലൻ കുരങ്ങിനെ സംരക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം പറഞ്ഞൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ ധീരമായി ഒരു പ്രധാനമന്ത്രി എന്നതിനപ്പുറം വരാൻ പോകുന്ന നിരവധി വർഷങ്ങളെ അല്ലെങ്കിൽ കാലഘട്ടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ദിരാഗാന്ധി എടുത്ത ധീരമായ ഒരു നിലപാട്. ഈ രണ്ട് നിലപാടുകളാണ് ഒരു എളിയ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് പ്രേരണയായിട്ടുള്ളത്. ഞാനത് തുടരുന്നു എന്നേ ഉള്ളൂ. പി ടി തോമസിൻ്റെ നിലപാട് കൊണ്ട് പലപ്പോഴും UDFഉം രൂപതയുമായി ബന്ധപ്പെട്ട് അത്തരം ഒരടുപ്പം, വർഷങ്ങളായുള്ള ബന്ധം, ആത്മബന്ധം, അതിലൊരു ഉലച്ചൽ ഇടുക്കിയിലെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കുമോ? അല്ല, UDF ഞാൻ തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന്, ഞാൻ ചെയ്ത ഒരു നടപടി എന്ന് പറയുന്നത് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന UPA ഗവൺമെൻറ് കൊണ്ടുവന്ന പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു നടപടിയെ പിന്തുണയ്ക്കലാണ്. പാർലമെൻറ്റിനകത്ത് പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ ഡൽഹിയിൽ അതിനെ പിന്തുണയ്ക്കുകയും നാട്ടിൽ വന്ന് 4 വോട്ടിന് വേണ്ടി ഞാൻ പിന്തുണച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത് വളരെ കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു കാപട്യം അല്ലെങ്കിൽ ഒരു ഹിപ്പോക്രസി കാണിക്കാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിലോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലോ ഞാൻ തയ്യാറായില്ല എന്നിടത്താണ് എൻ്റെ വീഴ്ചയെങ്കിൽ ആ വീഴ്ച ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ ഒരു MP സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥിതി പോലും ഇല്ലാതായിരിക്കുന്നു. അതായത് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അങ്ങേ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. അതിലൊരു വിഷമം ഇപ്പോഴെങ്കിലും? അല്ല, എനിക്കങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടില്ല. കാരണം ചില കാലത്ത് ചില കാര്യങ്ങൾ എല്ലാം നമ്മൾ ഉദ്ധരിക്കുന്ന പാതയിലൂടെ തന്നെ പോകണമെന്നില്ല. കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ തെറ്റുപറ്റിയതാര് എന്ന് ജനം തിരിച്ചറിയും. ആ തെറ്റുപറ്റിയവർ തിരുത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എനിക്ക് ഒരു പക്ഷേ MP ആയാൽ 5 വർഷം MP ആയിട്ടിരിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം അടിയറവെച്ച് നമുക്ക് ശരിയെന്ന് തോന്നുന്ന, സത്യമെന്ന് തോന്നുന്ന ഒരു കാര്യം തുറന്നു പറയാൻ കഴിയാതെ ഒരു അന്ധമായി
മറ്റാരുടെയെങ്കിലും ഒരു അടിമയെ പോലെ ഒരു 1000 വർഷം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ ഔന്നത്യമുള്ള ഒന്നാണ് അല്ലെങ്കിൽ ഒരു അനന്യമായ ഒരു നിലപാടാണ് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയും നമുക്ക് സത്യം എന്ന് പറയുന്നതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. സത്യം പറയുന്നതുകൊണ്ട് അങ്ങ് ഒറ്റപ്പെടുകയാണ് ഇപ്പോൾ യു ഡി എഫ്. ചിലപ്പോൾ ഒറ്റപ്പെട്ടേക്കാം. ഞാൻ മാത്രമൊന്നും അല്ല സത്യം പറയുന്നു. സത്യം പറയുന്ന 10,000 ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. ചിലപ്പോൾ എൻ്റെ ശബ്ദം ഒറ്റപ്പെട്ടു പോയേക്കാം. പക്ഷേ ഒറ്റപ്പെട്ടു പോകുമ്പോഴും നാളുകൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ കഴിയാത്ത ഒരു ശബ്ദമായി എൻ്റെ ശബ്ദം മാറും എന്ന കാര്യത്തിൽ എനിക്ക് ദൃഢ വിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസമാണ് ഇത്തരം ആളുകളോട് ഏറ്റുമുട്ടാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജോയിസ് ജോർജ് ഒരു സമരം നടത്തുന്നു. 5 ദിവസം നിരാഹാര സമരമിരുന്നു. ഒടുവിൽ വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി പരസ്യമായി ഏറ്റുമുട്ടുന്നു. അത് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അത് ചേർന്നതല്ല എന്ന് പറയുന്നു. അവർ ഇരുവരും തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ കേസെടുക്കുന്നു, കേസ് വേണ്ടെന്ന് വെക്കുന്നു. ഈ ഒരു സംഭവത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? കാരണം ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ജോയിസ് ജോർജ് വേണ്ട മാന്യത പാലിക്കുന്നില്ല എന്ന് തിരുവഞ്ചൂർ പറയുമ്പോൾ തിരുവഞ്ചൂർ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു 4 കലുങ്ക് പൊളിച്ചതിനും 1 മീറ്റർ റോഡിനോ വേണ്ടിയിട്ട് ഈ നിരാഹാരം ഇരിക്കേണ്ടി വരുന്ന അത്തരമൊരു സ്ഥിതിവിശേഷം ഇടുക്കിയിലുണ്ട്. വർഷക്കാലമായി അവിടെ MP ആയിരുന്നു. ഞാനിപ്പോൾ അവിടുത്തെ ഒരു MP വിലയിരുത്താൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതൊരു രാഷ്ട്രീയ ഗിമ്മിക്സ് ആയിരുന്നു യഥാർത്ഥത്തിൽ. അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. അതായത് ഇടുക്കി ജില്ലയിലെ വട്ടവട പഞ്ചായത്തിൽ കൊട്ടക്കാമ്പൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കുറിഞ്ഞി സാഞ്ചുറിയായിട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥലം ഈ പറയുന്ന ജനപ്രതിനിധിയുടെ ബന്ധുമിത്രാദികളുടെയൊക്കെ പേരിൽ വലിയൊരു കയ്യേറ്റം നടക്കുകയും അതിൻ്റെ അകത്ത് വലിയ ഒരു തട്ടിപ്പ് നടക്കുകയും വലിയ നിയമത്തിൻ്റെ നൂലാമാലയിൽ ഒട്ടേറെ തിരിമറികൾ നടത്തുകയും രേഖകൾ തിരുത്തുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ സമഗ്രമായ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ അവസരത്തിലുള്ളത് 3R DFO വളരെ മോശപ്പെട്ട പേരില്ലാത്ത അല്ലെങ്കിൽ നല്ല പേരുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ഈ ഉദ്യോഗസ്ഥനെ ടാർണിഷ് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗിമ്മിക്സാണ് അവിടെ നടന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വനമേഖലയിൽ ഒരു റോഡ് വെട്ടണമെങ്കിൽ അതിന് നിയതമായ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല. 1986 വനനിയമത്തിന് ശേഷം രാജ്യത്ത് വന്നിട്ടുള്ളൊരു നിയമമാണ്. അതെല്ലാവർക്കും ബാധകമാണ്. പാർലമെൻറ്റൊക്കെ പാസ്സാക്കിയിട്ടുള്ളൊരു നിയമമാണ്. ആ നിയമത്തിന് എനിക്ക് മാത്രം വിടുതലുണ്ട് അല്ലെങ്കിൽ എനിക്ക് മാത്രം ഞാനതിൽ നിന്ന് എക്സംഷൻ ആണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ല. അതൊരു ഗിമ്മിക്സാണ്. തൻ്റെ ചില കുറ്റബോധങ്ങളും തൻ്റെ ചില വസ്തുത കാര്യങ്ങളുമൊക്കെ ഒളിച്ചു വെക്കാനല്ല മറച്ചു വെക്കാൻ വേണ്ടി അതിന് വേറൊന്ന് പകരമാകുക. പ്രധാനമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ജോയിസ് ജോർജ് MP അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോർട്ട് ഉടമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്നാണ്. അതുകൊണ്ടാണ് ഈ സമരത്തിൽ കെണിയിൽ പെട്ടുപോവുകയാണ് ഉണ്ടായത് എന്നുള്ള ഒരു വിലയിരുത്തൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ അത് അവിടുത്തെ ഇടുക്കിയുടെ ഒരു MP റിസോർട്ട് ഉടമയുടെ ആളാണോ അല്ലയോ എന്നൊന്നും പറയണ്ട. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളു. പക്ഷെ എന്തായാലും ഇതിലൊരു അവിശുദ്ധമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അത് കാലം തെളിയിക്കട്ടെ. ഞാൻ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു വ്യക്തിയെ ഇങ്ങനെയാണെന്ന് ഞാൻ ബാൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇടുക്കിയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ലോകം മുഴുവൻ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളത്തെ പൗരന്മാരെ പറ്റി ആലോചിക്കാതെ ഒരു ജനപ്രതിനിധിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. എന്നാൽ UDF സർക്കാർ ഇന്ന് എടുക്കുന്നത് നാളത്തെ പൗരന്മാരെക്കുറിച്ചും ദീർഘവീക്ഷണത്തോടെയും ആണ് എന്ന് പറഞ്ഞ് അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ? ഞാൻ UDF എടുക്കുന്ന എല്ലാ കാര്യവും 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ UDF എടുക്കുന്ന നല്ല കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി, ഇപ്പം ഇന്ന് ഞാനിപ്പം വരുന്ന വഴിക്ക് കുവൈറ്റിലെ ജയിലിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ട അല്ല കുവൈറ്റിൽ നിന്നും ജോലിക്കാർ തടഞ്ഞു എന്ന് പറയുന്ന ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഒരു വ്യക്തിപരമായി ഒരു മുഖ്യമന്ത്രി ഇടപെട്ടതിൻ്റെ ഒരു ചിത്രം എൻ്റെ കൂടെയുള്ള എൻ്റെ സ്നേഹിതൻ ശ്രീ വറീസ് പുതുക്കുളങ്ങര അതിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ കടന്നു വരുന്നത്. അത് ഒരു മുഖ്യമന്ത്രിയുടെ സഹാനുഭൂതിപരമായ അല്ലെങ്കിൽ മനുഷ്യത്വപരമായ ഒരു ഇടപെടലിൻ്റെ സൂചനയാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ചില നടപടികൾ, ഉദാഹരണത്തിന് ഒരു മുന്നണി രാഷ്ട്രീയമാണ് കേരളത്തിൽ നയിക്കുന്നത്, എല്ലാ കാര്യവും വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിയാവുന്നത്ര ഒരു നേട്ടം അല്ലെങ്കിൽ നന്മ ജനങ്ങൾക്കുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പരിശ്രമത്തിൻ്റെ വ്യാപ്തി ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാനുണ്ട്. എന്നാൽ പ്രതിച്ഛായയ്ക്ക് വേണ്ടി മാത്രം, പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ ഒരു ഭാഗത്ത് നിന്ന് പറയുന്നു, മറുഭാഗത്ത് നിന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തീരുമാനിക്കുന്നു, ഇത് രണ്ടും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പ്ലാസ്റ്റിക് നിരോധനം അല്ലെങ്കിൽ ഫ്ലക്സ് നിരോധനവുമായി ബന്ധപ്പെട്ട്, അതിന് തൊട്ടുമുമ്പ് ബാർ വിഷയത്തിൽ, ഇങ്ങനെ തുടർച്ചയായി എടുക്കുന്ന നിലപാടുകൾ
അത് പലപ്പോഴും യു ഡി എഫിന് ഒരു മോശം, അങ്ങ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു ജനകീയ പരിവേഷം ഇതെല്ലാം നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? നാലാളുടെ കൈയടിക്ക് വേണ്ടി എന്തും വിളിച്ചു പറയുക എന്ന രീതിയിലേക്ക് മാറിപ്പോവുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ബാറിൻ്റെ വിഷയത്തിലായാലും പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ കാര്യത്തിലായാലും അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. പക്ഷേ അതിൻ്റെ അകത്ത് തിടുക്കം കൂടിപ്പോയോ എന്നൊരു സന്ദേഹം നിലനിൽക്കുന്നുണ്ട്. അതിലുള്ള വസ്തുതയായി തന്നെ പറയണം. ഉദാഹരണത്തിന് ഇപ്പം ബാറിൻ്റെ കാര്യം, മദ്യവർജനമാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നത്, മദ്യനിരോധനമല്ല. അത് മഹാത്മജിയുടെ കാലം തൊട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഓരോ വ്യക്തിയും നന്നായി, അങ്ങനെ ഒരു സമൂഹം നന്നാകുക എന്ന ഒരു ഗാന്ധിയൻ കാഴ്ചപ്പാടാണ്. ആ മദ്യവർജനം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ കേരളത്തിലെ പല സാഹചര്യങ്ങൾ വെച്ചും മുന്നണിയിലെ പല സമ്മർദ്ദങ്ങളും ഈ സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ ബാറുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാനൊക്കെ ഉള്ള അടുത്ത കാലം നടന്ന ചില സംഭവങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് സത്യമാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ ആലോചിക്കേണ്ട. ഒന്ന്, പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഈ മദ്യ വിപത്ത് അല്ലെങ്കിൽ ആ ദുരന്തം മൂലം നശിച്ചു പോവുകയാണ്. മദ്യത്തിൽ നിന്ന് കിട്ടുന്ന കോടാനുകോടി രൂപയുടെ വരുമാനം മൂലം കിട്ടുന്ന ഖജനാവിൻ്റെ സമ്പത്തിൻ്റെ ഇരട്ടിയിലേറെ ഈ മദ്യം കൊണ്ടുണ്ടാകുന്ന അസുഖം മൂലം ഒരു ജനത അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അവിടെ മനുഷ്യത്വപരമായ ഒരു നിലപാട് അവിടെ സ്വീകരിക്കേണ്ടതുള്ളൂ. മറുഭാഗത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബാർ ഉടമകളും എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൊണ്ടുവരാത്തവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വ്യവസായം എന്ന നിലയിൽ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്, ഒരു കച്ചവടം എന്ന നിലയിൽ തുടങ്ങിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറേ തൊഴിലാളികളുണ്ട്. അപ്പം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ മദ്യം കഴിക്കുന്ന ആളല്ല, പക്ഷേ ഞാൻ വിചാരിക്കുന്നു ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ഒരു കാലാവധി നിശ്ചയിച്ച് ഇപ്പോൾ 6 മാസമോ അല്ലെ 1 വർഷമോ അത് എപ്പോഴാണെന്ന് പൊതുവായി തീരുമാനിച്ച് അതിനുശേഷം ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞ് അവർ മുടക്കിയ മുതൽ ഒന്നുകിൽ അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാനോ എന്തെങ്കിലും ഒരു അവസരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളം വ്യവസായത്തിനൊക്കെ പറ്റിയ അന്തരീക്ഷം എന്ന് വെളിയിൽ വരുന്ന ആ വാക്കുകളോട് ഇത് ബാറാണോ ഒരു വ്യവസായം എന്നുള്ളതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ വെളുത്തുവല്ലി ഇപ്പോൾ ഇന്നലത്തെ സംഭവിച്ചത് അവിടുത്തെ ഒരു ബാറ് ബിവറേജസ് കോർപ്പറേഷൻ പൂട്ടിയപ്പോൾ കോൺഗ്രസും CPM CPI എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ബിവറേജസ് ഔട്ട്ലെറ്റ് തുറക്കണമെന്ന് പറയണേ. എന്നാൽ ഇന്ന് ഏറ്റവും പുതിയ വാർത്തയായി വരുന്നത് CPMന്റെ ചില ആളുകൾ ഇതിന് രംഗത്തുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് പാർട്ടി അവർക്കെതിരെ നിലപാട് അല്ലെങ്കിൽ നടപടിയെടുത്തു, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം കൃത്യമായി ചോദിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത്. പക്ഷേ കോൺഗ്രസിനകത്തുള്ള ആരും അതിൻ്റെ അകത്തുണ്ടായിട്ടും ഒരു ചോദിക്കാൻ പോലും DCC തയ്യാറായിട്ടില്ല എന്നാണ്. അല്ല, അത് ഇന്നലെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് തന്നെ അതിനൊരു വിസ്തീർണം കൊടുത്തിരുന്നു. അത് KPCC അക്കാര്യം അന്വേഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാനൊരു രസകരമായ ഒരു കാര്യം പറയാം. ഞാൻ MLA ആയിരുന്ന അവസരത്തിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ കരിങ്കുന്നം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ കരിങ്കുന്നത്ത് ജ്ഞാനായ കത്തോലിക്കിന് വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ധാരാളം ആഘോഷങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നതാണ്. അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒട്ടുമിക്കവാറും സാമുദായിക സംഘടനകളും സന്നദ്ധ സംഘടനകളും എല്ലാം സംയുക്തമായി എഴുതി ഒപ്പിട്ട് എനിക്കൊരു നിവേദനം തന്നു. അവരുടെ ആവശ്യം, PT Thomas മറ്റു വലിയ വികസന പ്രവർത്തനമൊന്നും എൻ്റെ ഞങ്ങളുടെ പഞ്ചായത്ത് നടത്തണ്ട, ഞങ്ങൾക്കൊരു ഇതിൻ്റെ ഔട്ട്ലെറ്റ് അനുവദിച്ച് തന്നാൽ മതി എന്നാണ് അവരുടെ ആവശ്യം. അവിടുത്തെ ഏറ്റവും വലിയൊരു വികസന ആവശ്യം തന്നെയാണ് ഇപ്പോഴും. അപ്പൊ ഇവര് ഇവിടെ ഇപ്പം വ്യാപാരി വ്യവസായികള് സഹകരണ ബാങ്കുകളൊക്കെ ചെയ്തു എന്ന് പറയുന്നത് അവിടെ ആളുകൾ വരികയും കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയും ആ വെള്ളത്തോൽ എന്ന് പറയുന്ന പഴയ ഒരു പ്രോജക്ട് ഏരിയ പൊന്മുടി പന്നിയാറുകൂട്ടി എന്ന് പറയുന്ന രണ്ട് ഡാമുകളുടെ അടുത്ത് കിടക്കുന്ന ഒരു മേഖലയാണ്. ഒരു കാലത്ത് അതൊരു പ്രോജക്ട് ഏരിയ എന്നുള്ളത് ഇടുക്കിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും ഒരു ബിസിനസ് സെൻ്റർ ആയിരുന്നു. ഇന്ന് അതങ്ങോട്ട് ക്ഷയിച്ചു പോയ ഒരു ഇല്ലം പോലെ അല്ലെ ഒരു തറവാട് പോലെ ഒരു അവസ്ഥയാണ്. അപ്പം ഈ ബിവറേജസ് ഒക്കെ ഉള്ളത് കൊണ്ട് ചില കച്ചവടങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് വ്യാപാരി വ്യവസായമൊക്കെ വരാൻ അവരെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്. അത് ഒരിടത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായി അത് മാറിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ മുഴുവൻ ബിവറേജസും പൂട്ടു എന്ന് പറഞ്ഞാൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും ഇതുപോലെ നിബോധനം കൊണ്ട് നടപടിയൊക്കെ വരുമെന്ന് പേടിച്ച ആളുകൾ പിന്മാറുന്നുള്ളിൽ മനസ്സിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ പറയും. അപ്പോൾ ഇതിന് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിലൊക്കെ ഒരു വിവേചനപരമായ ഒരു നടപടിയാണ് വേണ്ടത്. മദ്യം ഒരു ദുരന്തമാണെന്ന് ബോധ്യപ്പെടുത്താൻ സ്കൂൾ തലം മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലുള്ള നല്ല പ്രചരണം നടത്തുക, നേതാക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നവർ, സമുദായ സംഘടന ആളുകൾ, ഇവരൊക്കെ മാതൃക കാണിക്കുക, അങ്ങനെ ഇതിനെ ഒരു സാമൂഹ്യ വിപത്തായി കണ്ടുകൊണ്ട് ഇതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ആ ഒരു പ്രചരണത്തിന് കാലമെടുക്കും. ആ കാലം താമസം കൊണ്ട് ഇത് മാറ്റാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ ഉറച്ചു. ഇപ്പോൾ പൂട്ടിയിരിക്കുന്ന 312 ബാറുകൾ 418 ഓൾറെഡി പൂട്ടി കഴിഞ്ഞു. ഈ 312 തുറക്കണമെന്നാണ് അല്ലെങ്കിൽ പൂട്ടണം എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത്. അതിന് വാർത്ത വന്നത് ഇങ്ങനെയാണ്. ഉമ്മൻചാണ്ടി പറയുന്നത് ക്രൈസ്തവ സംഘടനയിലുള്ള ആളുകളുടെ ചില ആളുകളാണ് ഇതിൻ്റെ ബിനാമിമാർ അല്ലെങ്കിൽ ഇതിൻ്റെ മുതലാളിമാർ ബാറുകളുടെ. അതുകൊണ്ട് അവർ തമ്മിൽ അടിക്കട്ടെ അല്ലെങ്കിൽ അവർ തമ്മിൽ വരും ദിവസങ്ങളിൽ പ്രശ്നമുണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഉമ്മൻചാണ്ടി ഇത്തരത്തിലൊരു തിടുക്കപ്പെട്ട തീരുമാനത്തിലേക്ക് വന്നത്. അങ്ങനെ എല്ലാ ബാറുകളും പൂട്ടിയിരിക്കട്ടെ
അടിക്കട്ടെ എന്ന തീരുമാനത്തിൽ. ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ ഏതെങ്കിലും ഒരു സമുദായത്തിലെ ആളുകൾ തമ്മിൽ അടിക്കട്ടെ എന്ന് ആലോചിക്കുന്ന അത്രയും ചെറിയൊരു മനസ്സുള്ള ആളല്ല. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കാര്യത്തിലൊക്കെ ആരോടെങ്കിലും ഒരു വിവേചനം കാണിച്ചു ഒരു മുഖ്യമന്ത്രി എന്ന് തോന്നാൻ പാടില്ല. ആ ഒരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ടാവും. ഇവിടെ ഇത് ബാറിൻ്റെ പ്രശ്നമല്ലേ, മദ്യത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നീ മറ്റൊരുത്തിൻ്റെ നേരെ നിൻ്റെ 5 വിരലുകൾ ചൂണ്ടുമ്പോൾ, മറ്റൊരാളുടെ നേരെ നിൻ്റെ വിരൽ ചൂണ്ടുമ്പോൾ ആ ഒരു വിരൽ നിൻ്റെ നേരെ തന്നെയാണ് വരുന്നത് എന്ന് പറയുന്നത് പോലെ, ഇവിടെ ഇത് പറയാനുള്ള ധാർമ്മികതയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. മുൻനിരയിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളുകളിൽ പലരും ആത്മാർത്ഥമില്ലാതെ ഈ കാര്യം, സുധീരന് മാത്രമേ അത്തരത്തിലുള്ള ധാർമ്മികതയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ പറയുന്നില്ല. സുധീരൻ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സമന്വിതനായ ആദർശശുദ്ധിയുള്ള നേതാവാണ്. അതോടൊപ്പം തന്നെ വളരെ ബഹുജന പിന്തുണയുള്ള, ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ബഹുജന പിന്തുണയുള്ള ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. അപ്പം ഇത് തമ്മിൽ യോജിച്ചുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിലെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മത്സരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ, അല്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു KPCCയുടെ ഒരു ഭാരവാഹി ആയിരിക്കുമ്പോൾ എടുക്കുന്ന നിലപാട് ഒരു ഭരണാധികാരി എന്ന നിലയിൽ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരികയല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കേരള സംസ്ഥാനത്തെ പൊതുവായി കാണണം, ഐക്യ ജനാധിപത്യ മുന്നണിയെ പൊതുവായി കാണണം, അങ്ങനെ ഒരു തീരുമാനമാണ് ഒരു ഭരണാധികാരി എടുക്കുന്നത്. അതേസമയം VM സുധീരനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഇമേജും കോൺഗ്രസ് പാർട്ടിയെ മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം PT Thomas വളരെ കാലമായി ഇടുക്കിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, വളരെ കൊച്ചുനാളിൽ മുതൽ തന്നെ. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ സമുദായവും രൂപതയും ഒക്കെ ആയിട്ടുള്ള ഒരു ബിഷപ്പൊക്കെ ആയിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, അത് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ ക്ഷീണം ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിലൊരു മാറ്റം വരുത്താൻ PT Thomas ഇനി രംഗത്ത് വരുമോ, അല്ല ഇത് UDF തന്നെ ചർച്ച ചെയ്യണം എന്നാണ്? ഞാൻ ഏതെങ്കിലും ഒരു സമുദായത്തിനോ ഒരു ബിഷപ്പിനോ സമുദായ മേധാധ്യക്ഷന്മാർക്കെതിരെ വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനെടുത്തൊരു നിലപാടിനോട് യോജിപ്പുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം സീറോ മലബാർ സഭയിലെ ഒരു ബിഷപ്പാണ് എനിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചത്. സീറോ മലബാർ സഭയ്ക്ക് തന്നെ 6 or 7 ബിഷപ്പുമാർ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രമുണ്ട്. ഇതിൽ ഒരു ചെറിയ ബിഷപ്പ് മാത്രമാണ് ഈ ബഹളം ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആ ബിഷപ്പ് പറയുന്നത് UDFലുള്ള നേതൃനിരയിലുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം കേട്ടു, അതുകൊണ്ടാണ് PT Thomas അവിടെ നിർത്താതെ. അത് അവർ തീരുമാനിക്കേണ്ട കാര്യം. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ, സുധീരൻ്റെയോ, KPCC നേതൃത്വത്തിൻ്റെ, UDFൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ വേണം എന്ന് എൻ്റെ ആഗ്രഹം അനുസരിച്ച് വേണം എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സമുദായ നേതാക്കൾ നല്ല കാര്യം പറഞ്ഞാൽ കേൾക്കണം. പക്ഷെ സമുദായ നേതാക്കൾ റിമോട്ട് കൺട്രോളായി ഒരു രാഷ്ട്രീയ പാർട്ടി നിയന്ത്രിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിക്കുന്നു. അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്, ഒരിക്കലും കോൺഗ്രസ് അങ്ങനെയല്ല. പക്ഷെ ഏതെങ്കിലും ഒരു സമുദായ നേതാവ് UDFനെയോ കോൺഗ്രസിനെയോ ഒരു റിമോട്ട് കൺട്രോൾ പോലെ നിയന്ത്രിക്കാൻ മുന്നോട്ട് വന്നാൽ അതിന് കീഴടങ്ങിക്കൊടുത്താൽ കനത്ത വില നൽകേണ്ടി വരും എന്ന് ഒരു സംശയവുമില്ല. അല്ല, UDF ഇപ്പോൾ നിരന്തരം UDFനുള്ള ആക്ഷേപം ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വിഷയം ഒരു ഭാഗത്ത്, നേരെ മറിച്ച് NSSO SNDPO പറയുന്ന കാര്യങ്ങൾ മറുഭാഗത്ത്, കേരള കോൺഗ്രസ് എന്ന രീതിയിൽ KM മാണി മറുഭാഗത്ത് നിന്ന് മറ്റൊരു കാര്യം പറയുന്നു. കേരള കോൺഗ്രസിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ, കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ പോകുന്നു എന്നുള്ളത്. ഇങ്ങനെ ഇവരുടെയൊക്കെ കളിപ്പാവയായിട്ട് ഈ UDFൻ്റെ നേതൃനിരയിലുള്ള ചെയർമാൻ എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്ന ഉമ്മൻചാണ്ടി മാറുകയാണോ, അല്ല ഇവരെയെല്ലാം സമാധാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന? അതിൻ്റെ അകത്ത് അത് വിലയിരുത്തുമ്പം കേരളത്തിലെ രാഷ്ട്രീയവും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, CPM വല്ലാത്തൊരു രാഷ്ട്രീയ പിന്നോക്കം പോക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഏത് UDFനെതിരാകുന്ന ഏത് സാമുദായിക ശക്തിയും, പണ്ട് മദനിയെ കൂട്ടുപിടിച്ച് KR നാരായണനെ പോലെ ഒരു വിശ്വപൗരനെ തോൽപ്പിക്കാൻ വേണ്ടി മദനിയെ കൂട്ടുപിടിച്ചതുപോലെയൊക്കെയുള്ള നടപടികളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണത്തിന്, ഇവിടുത്തെ സാമുദായിക പ്രസ്ഥാനത്തെയൊക്കെ പ്രീണിപ്പിക്കുന്നതിന് അവർ വലിയൊരു സംഭാവന വഹിക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസിനെ പോലെ UDFനെ പോലെ ഒരു കക്ഷിയിൽ നിന്ന് ആരെങ്കിലും അടന്നു വരുന്നോ എന്ന് നോക്കിയിരിക്കുന്ന CPMൻ്റെ നിലപാട്, കേരള രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ വലിയൊരു മാറ്റം വരേണ്ടതുണ്ട്. CPM അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളതല്ല. ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ മാധവ് ഗാഡ്ഗിൽ പോലുള്ള പരിസ്ഥിതി പ്രശ്നത്തിൽ CPMഉം അതുവഴി ഇടതുപക്ഷ മുന്നണി എടുത്ത് എത്രയോ പാപ്പരത്വമാണ്. അതിനേക്കാൾ മെച്ചപ്പെട്ട നിലപാട് തന്നെയാണ് കോൺഗ്രസ് എടുത്തത്. പക്ഷേ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ കേരള രാഷ്ട്രീയത്തെ ഗുണപരമായ തലത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള 2 പാർട്ടികൾ, ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും 1 CPMഉം ആണ്. മറ്റുള്ള പാർട്ടികൾ ഇല്ലെന്നല്ല പറയുന്നത്, അവർക്ക് അവരുടെ റോളുകൾ അതിനേക്കാൾ ചെറുതാണ്, അവർക്കും നല്ല റോളുണ്ട്. അപ്പം അതിൽ CPM കളിക്കുന്ന ഈ കള്ളക്കളി കേരളത്തെ നശിപ്പിക്കാനുള്ളതാണ്. അത് ഈ സാമുദായിക ശക്തികൾക്കൊക്കെ ശക്തി പകരുന്നതും, അല്ലെങ്കിൽ UDF ഇല്ലെങ്കിൽ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം എന്ന മട്ടിലേക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് KM മാണി സാറിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കുക.
കെ എം മാണി സാഹ് വളരെ കേരളത്തിലെ വളരെ പരിണതപ്രജനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. 50 വർഷത്തിലേറെ നിയമസഭാ പ്രവർത്തനത്തിലൊക്കെ ഉള്ള വളരെ നല്ലൊരു നേതാവാണ്. പക്ഷേ കെ എം മാണിയെ മോഹിപ്പിക്കുകയാണ്. നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടത് നിങ്ങളല്ലേ. യാതൊരു തത്വശേഷിയും ഇല്ലാതെ ഐക്യജനാധിപത്യമുടെ ഭാഗമായി തുടർന്നു പോരുന്ന കെ എം മാണിയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇടതുപക്ഷം നടത്തുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നടത്തുന്നത് ആലോചിക്കണം. ഒത്തിരി മൂല്യങ്ങളുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് എ കെ ഗോപാലിൻ്റെ ഒക്കെ കാലത്ത്. ആ മൂല്യം ഉണ്ടായിരുന്ന പാർട്ടി ഇങ്ങനെ പ്രകോപിപ്പിച്ച് നടക്കേണ്ടതാണോ? അതേസമയം എന്ത് രാഷ്ട്രീയ നിലപാടുകളുടെ വ്യത്യാസത്തിന്റെ പേരിലാണ് കെ എം മാണിയെ സ്വീകരിക്കാവുന്ന ഇവർ പറയുന്നത്? എന്നാൽ എന്തിനാണ് ഈ പ്രകോപനത്തിനെല്ലാം വഴങ്ങിക്കൊടുക്കുന്നത്? ഇന്ന് തന്നെ വീക്ഷണ മുഖപ്രസംഗമായി ഇന്ന് എഴുതിയിരിക്കുന്നത് കെ എം മാണി ഒരു നാണം കുടുങ്ങിയ പോലെ, അല്ലെങ്കിൽ ഒരു പുതുപ്പെണ്ണ കല്യാണ പന്തലിലേക്ക് ഇറങ്ങുമ്പോൾ കാണിക്കുന്ന ഒരു നാണത്തെ പോലെയാണ് കെ എം മാണി കാണിക്കുന്നതെന്ന് വീക്ഷണം ഇന്ന് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നിലപാടാണ് വീക്ഷണത്തിലൂടെ വരുന്നത്? എന്തിനാണ് ഈ കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്? മാണിയോട് നേരിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ മാണിയോട് നേരിട്ട് തീരുമാനിക്കാനോ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അല്ല, കെ എം മാണിയുടെ നിലപാടിനെ 100% ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അതിനേക്കാൾ ഒരു രാഷ്ട്രീയ സദാചാരം ഇതിലുണ്ട്. ഒരു മുന്നണി ബന്ധത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF നേതൃത്വത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ച് വിജയിച്ച കെ എം മാണിയെ ഞങ്ങൾ യാതൊരു ഡിമാൻഡും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരു മുൻവിധിയും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരു എഗ്രിമെൻറ്റും ഇല്ലാതെ ഞങ്ങൾ സ്വീകരിച്ചുകൊള്ളാമെന്ന് CPMനെ പോലെ ഇടതുപക്ഷം മുന്നിലൊരു മുഖ്യ കക്ഷി പറയുന്നത് തന്നെ രാഷ്ട്രീയ സദാചാരത്തിന് വിരുദ്ധമാണ്. അവർ സ്വീകരിക്കുമോ സ്വീകരിക്കുമല്ലോ എന്ന് അറിയത്തില്ല. കെ എം മാണി അങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അഥവാ കെ എം മാണി അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കുന്നെങ്കിൽ ആ രാഷ്ട്രീയ നിലപാടിനേക്കാൾ വളരെ കടുത്ത ഒരു പതനമാണ് CPM നേരിടുന്നത്. ഇത്രയും പരിണതപ്രജ്ഞനായ ഒരു നേതാവാണ് കെ എം മാണി എന്ന് പറയുന്നു. അദ്ദേഹത്തിനും ഉണ്ടാവില്ല ഒരു ആഗ്രഹം ഒരു മുഖ്യമന്ത്രി ആയിരിക്കണമെന്ന്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത് പറയുന്നത്? എത്രയോ ആളുകൾക്ക് അത്തരം മോഹങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ്സിലൊക്കെ എത്രയോ വലിയ വലിയ നേതാക്കൾ മുഖ്യമന്ത്രി പദം ആഗ്രഹിച്ച് അതിന് ഒരു MLA പോലും ആകാൻ കഴിയാതെ പോലെയല്ലോ കോൺഗ്രസിന്റെ ചെയർമാൻ. ഞാൻ പറഞ്ഞത് ഓരോ കക്ഷികൾക്കും അതിന്റെ പരിമിതിയുണ്ട്. ഇപ്പൊ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ആയിരിക്കുന്ന കെ എം മാണി ഒരു മുഖ്യമന്ത്രി ആകരുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിന് കെ എം മാണി ഒരു രാഷ്ട്രീയ നിലപാടെടുത്ത്, ധീരമായ ഒരു നിലപാടെടുത്ത് അതിനെ ജനങ്ങളെ സമീപിക്കണം. ജനങ്ങളുടെ ഒരു അംഗീകാരം അങ്ങനെയാണ് വരുന്നത് വേണം. അത് ഇടയ്ക്ക് നിന്നിട്ട് പാലം വലിച്ചു പോയല്ല കെ എം മാണിയെ പോലെ വ്യക്തിത്വമുള്ള ഒരാൾ ചെയ്യേണ്ടത്. കെ എം മാണി UDFന്റെ ഒരു മുന്നണി ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുക. ശരിയാവട്ടെ തെറ്റാവട്ടെ, അദ്ദേഹം രാജിവെക്കണം, അദ്ദേഹം ഇത് മാറി. ഇതൊരു കാലുമാറ്റത്തെ വലിയ വ്യവസായ അടിസ്ഥാനത്തിൽ കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കെ എം മാണിയെ പോലൊരാളോ അല്ലെങ്കിൽ CPMനെ പോലൊരു പാർട്ടിയോ ചെയ്യാൻ പാടുള്ളതല്ല. CPM അല്ലല്ലോ ആദ്യം ചാക്കിൽ വാരിയത്, കാരണം ശെൽവരാജനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കെ എം മാണി ഒത്തിരി അധ്വാനവർഗ സിദ്ധാന്തം ഒക്കെ പറഞ്ഞ് ഒത്തിരി രാഷ്ട്രീയമായി ഒട്ടേറെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഒക്കെ ഇട്ട് കളിപ്പിക്കാൻ നല്ല ബിരുദമുള്ള ഒരാളാണ്. കെ എം മാണി മാർക്സിസ്റ്റുകാരെ കളിപ്പിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കെ എം മാണി തീരെ പൊട്ടനോ അല്ലെങ്കിൽ അത്ര രാഷ്ട്രീയ മുൻകാഴ്ച ഇല്ലാത്ത ഒരാളൊന്നുമല്ല. അപ്പോൾ കെ എം മാണി മാർക്സിസ്റ്റ് പാർട്ടി ആയിട്ട് കളിപ്പിക്കുകയാണ്. കാരണം ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ, ഇത്തിരി മാത്രം നോക്കുന്നവരെന്ന് പറയുന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടി കുണ്ടിൽ കിടക്കുന്ന തവളയെപ്പോലെ വളരെ ക്ഷണികമായ അന്നെന്നുള്ള അപ്പത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടി അതപ്പതിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് കെ എം മാണിക്ക് ഓഫറുമായിട്ട് കെ എം മാണിയുടെ പിന്നാലെ പോകുന്നത്. അതിൽ കെ എം മാണി അല്ല പരാജയപ്പെടുന്നത്, CPM ആണ് പരാജയം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ CPMന്റെ പരാജയം കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ വീണ്ടെടുക്കാൻ കഴിയാത്തത്? കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് ഇഷ്ടമുള്ളത് തീരുമാനിക്കുന്നു, ഇഷ്ടമുള്ളത് പറയുന്നു, മന്ത്രിസഭയിൽ എന്തും സംഭവിക്കാം, എന്തും പറയാം എന്ന രീതിയിലേക്ക് പോയി. നിരവധി വിവാദങ്ങൾ ഈ കാലഘട്ടത്തിൽ, ഒരുപാട് വിവാദങ്ങൾ, സോളാർ മുതൽ ഇങ്ങോട്ട് നിരവധി വിവാദങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വിവാദങ്ങൾ നിരന്തരം പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ CPMന്റെ, അല്ലെങ്കിൽ CPM നിങ്ങൾ തന്നെ പറയുന്നു CPM ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ ആ ഇല്ലാതാവുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് കോൺഗ്രസിന് വളരാൻ പറ്റുന്നില്ല? അല്ല, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുന്നണി രാഷ്ട്രീയം തന്നെ. നമ്മളുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയണം. ഇപ്പം കോൺഗ്രസ്സിനെ ഒറ്റയ്ക്ക് ഭരിക്കാൻ കേരളത്തിന് സാധ്യമല്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ. അപ്പം ഈ മുന്നണിയിലെ ഉള്ള പല ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങളെ ഒരു പരിധിവരെ, ആ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചു ആ സമ്മർദ്ദങ്ങൾ ഉൾക്കൊണ്ടും മാത്രമേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഉമ്മൻചാണ്ടി മനസ്സുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു കാര്യം നടപ്പാക്കണമെന്ന് VM സുധീരൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും കേരള ഗവൺമെൻറ്റിൽ ഇപ്പോൾ നടക്കുന്നില്ല. നടക്കാൻ കഴിയാത്തത് മുന്നണിയുടെ സമ്മർദ്ദങ്ങളും മുന്നണി ബന്ധത്തിൻ്റെ പ്രത്യേകതകളും. ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയല്ല, കാരണം മുസ്ലിം ലീഗിന് അവരുടേതായ പ്രശ്നമുണ്ട്. ഈ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ്. പക്ഷെ യാതൊരു രാഷ്ട്രീയമായ ഒരു വഞ്ചന കാണിച്ചിട്ടുള്ളൊരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. പക്ഷെ മുസ്ലിം ലീഗിന് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചോദിച്ചു വാങ്ങാൻ അവർക്ക് തന്നെ ഇടമുണ്ട്. അവർക്ക് ശക്തിയുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? ഇപ്പൊ മുസ്ലിം ലീഗിന്റെ 5-ാം മന്ത്രിസ്ഥാനത്തെ പറ്റിയൊക്കെ ആൾ പറയുന്നത്, മുസ്ലിം ലീഗ് നേരത്തെ അത്രയും സ്ഥാനങ്ങൾ പണ്ട് കൊടുത്തിട്ടുണ്ട്.
അത് മറന്നുകൊണ്ട് ചിലർ പ്രചരിപ്പിക്കുന്നുള്ളൂ. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന മട്ടിൽ ഈ മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഗ്രഹമാണ്. അവരാണ് ഇത്തരം പ്രചരണം അയക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നേ സംബന്ധിച്ച് നല്ല കെട്ടുറപ്പുള്ള ഐക്യ ജനാധിപത്യമിനോട് എക്കാലത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു കക്ഷിയാണ് മുസ്ലിം ലീഗ്. അവരുടെ പ്രവർത്തനത്തെ വളരെ വ്യക്തിപരമായി മാനിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ സംഘടനാ ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഉന്നയിക്കുന്നതേ ഉള്ളൂ. പക്ഷേ മുന്നണിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയി മുന്നണിയോടൊപ്പം നിന്നിട്ടുള്ള നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവാണ്, വളരെ മുതിർന്നൊരു നേതാവ് എന്ന രീതിയിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശശി തരൂരിൻ്റെ വിഷയം. നരേന്ദ്രമോദി ഒരു ക്ലീൻ ഇന്ത്യ പദ്ധതിയുമായി വരുമ്പോൾ അതിനെ അനുകൂലിക്കുന്നു ശശി തരൂർ. അതിനെതിരെ കേരളത്തിലുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന് പരാതി നൽകുന്നു ഇദ്ദേഹത്തെ എതിരെ അച്ചടക്ക നടപടി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത ആൻ്റണി സമിതിയായിരിക്കുന്ന അച്ചടക്ക സമിതിക്ക് വിട്ടു എന്നാണ്. അച്ചടക്ക സമിതി തീരുമാനിക്കട്ടെ എന്ന്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറയും. വാസ്തവത്തിൽ പി ടി തോമസ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി തുറന്നു പറയുന്ന പി ടി തോമസിന് ശശി തരൂറിൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് രണ്ട് ഒറ്റ വാക്കിൽ മറുപടി പറയുന്നതിന് പകരം ഞാനത് ഒന്ന്, ഈ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന പ്രചരണം ആയി ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം കോൺഗ്രസ് തുടർന്ന ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു വന്ന ശുചിത്വ പരിപാടിയുടെ ഒരു തുടർച്ചയാണ്. പേര് ഹിന്ദിയിലേക്ക് മാറ്റിയിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു പുതുമയുള്ള പരിപാടിയല്ല, ഒന്ന്. രണ്ട്, നരേന്ദ്രമോദി ഒരു വളരെ ശക്തമായ ചില രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിനെ പോലെ ഒരു വിശ്വപൗരൻ എന്ന വാക്ക് തന്നെ ഞാൻ പറയട്ടെ, ഒരു അത്തരം ഒരു കരുനീക്കങ്ങളിൽ ശശി തരൂരിനെ പോലെ ആളുകൾ ഒരു തരത്തിലും ഇടപെടാൻ പാടില്ല. ഏറ്റവും നല്ല ഒരു റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ റിയാലിറ്റി ഷോയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ റിയാലിറ്റി ഷോ കണ്ട് ശശി തരൂരിനെ പോലൊരു വ്യക്തിത്വം മയങ്ങി വീഴാൻ പാടില്ല. അതേസമയം KPCC ഒരു ഹെഡ്മാസ്റ്റർ ഒരു കുട്ടിയോട് പെരുമാറുന്നത് പോലെ KPCC ശശി തരൂരിനെ പോലൊരു വ്യക്തിത്വത്തോട് പെരുമാറാനും പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനെവിടെ ഇടയിൽ എവിടെയാണ് സത്യം നിൽക്കുന്നത്? ശശി തരൂരിനെ സത്യം തിരിച്ചറിഞ്ഞ് പറയാനുള്ള ഒരു തൻ്റെടവും ധാർമ്മികമായ ഉത്തരവാദിത്വം പി ടി തോമസിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശശി തരൂരിനെ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം നമ്മൾ അംഗീകരിക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ, എനിക്കതിന് KPCCയോട് പറയാനുള്ളത്, KPCC സ്വാഭാവികമാണ് BJPയെ പോലെ ഒരു കക്ഷി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ഒരു ശ്രമങ്ങളിൽ ക്ലാരിറ്റിയോടുകൂടി കാര്യം പറയണം എന്നുള്ളത് KPCCയുടെ നിലപാടാണ്. ഒരിക്കലും BJPയുടെ ഒരു ഒരു വലയിൽ ശശി തരൂർ വീഴുമെന്ന് ഒരിക്കലും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്ന ഘട്ടത്തിലും BJP മോശമല്ലാതെ ഇന്ത്യയിലെ രണ്ടാമത്തെ കക്ഷിയായിട്ട് തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലെ ഒരു മത്സരത്തിനൊക്കെ ശേഷം അദ്ദേഹം കടന്നു വരുമ്പോൾ അന്നും BJP ഓപ്റ്റ് ചെയ്യാം. BJP ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിൽ ഒരു പ്രധാന ശക്തിയായി തന്നെ നിലനിൽക്കുകയാണെന്ന് ലക്ഷ്യമുള്ളതുകൊണ്ടായിരിക്കും ഇത്തരം പ്രതികരണം നടത്തുന്നത്. അല്ല, അതുകൊണ്ടായിരിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിഷ്കളങ്കതയാണ് ഇങ്ങനൊരു കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചിട്ടുള്ള ട്വിറ്ററിലോ ഒക്കെ അദ്ദേഹം ചില അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അതിനെ വിലയിരുത്തുന്നത് ശശി തരൂരിൻ്റെ രാഷ്ട്രീയ നിഷ്കളങ്കത അദ്ദേഹത്തിന് അപകടം വരുത്തുന്നു, അത് അദ്ദേഹം ശ്രദ്ധിക്കണം. നിഷ്കളങ്കത മനസ്സിലാക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടികൾ. പി ടി തോമസിന് ബോധ്യപ്പെടുന്നത് എനിക്ക് താങ്കളുടെ വാക്കിൽ തന്നെ വ്യക്തമാവുന്നു. പക്ഷെ കേരളത്തിലുള്ള തലമുറയിലെ നേതാക്കൾ ആരും അത് അല്ല. അത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ശശി തരൂരിൻ്റെ നിഷ്കളങ്കത മാത്രം പരിശോധിച്ചാൽ പോരാ, BJPയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലയിൽ നിരന്തരമായി ശശി തരൂർ അകപ്പെടുന്നെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകേണ്ട ഉത്തരവാദിത്തം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കുണ്ട്. അത് മാത്രമേ ഇപ്പം സുധീരൻ ചെയ്തിട്ടുള്ളൂ. സുധീരനെ അതിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ വി ഡി സതീശനൊക്കെ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന് ഇങ്ങനെ ഒരു MP വേണ്ട എന്നാണ്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ശശി തരൂരിൻ്റെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ മാനിക്കണം. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അംഗീകരിച്ച് കടന്നു വന്നിട്ടുള്ളതാണ്. പാർലമെൻറ്റിലൊക്കെ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വലിയൊരു വ്യക്തിത്വം ആണ് ഞങ്ങൾക്കൊക്കെ പ്രകടമാകാൻ കഴിയുന്നത്. ഞാൻ പറയുന്നു, അദ്ദേഹം VK കൃഷ്ണമേനോനൊക്കെ ശേഷം ഒരു വിശ്വപൗരൻ എന്ന ഒരു പദവി ശശി തരൂർ കോൺഗ്രസിന് അഭിമാനമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അഭിമാനമായിരിക്കുന്ന ശശി തരൂർ ഈ നേരത്തെ പറഞ്ഞ ഈ റിയാലിറ്റി ഷോ നടത്തുന്ന നരേന്ദ്രമോദിയുടെ പിടിയിൽ അല്ലെങ്കിൽ അതിൽ മയങ്ങിപ്പോകാൻ പാടില്ല. നരേന്ദ്രമോദി വളരെ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, പാർലമെൻറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പാർലമെൻറ്റിനെ തൊട്ട് വന്നിക്കുന്നു. നല്ല കാര്യം, അതൊക്കെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവിടെ പാർലമെൻറ്ററി പാർട്ടി യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ കരയുന്നു എന്ന് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് സർദേശായിയെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് പ്രസംഗത്തിനിടയിൽ കരയുന്നു എന്ന് നോട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് പൊട്ടിക്കരയുന്നു എന്നൊക്കെയാണ്. അപ്പം ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ഇതൊരു റിയാലിറ്റി ഷോയാണ്. ആ റിയാലിറ്റി ഷോ കാണാനുള്ള ഒരു വലിയ മനസ്സ്
നമ്മുടെ ശശി തരൂർ കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ശശി തരൂർ ഇപ്പോൾ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരെ പരിഹസിക്കുകയാണ്, പ്രത്യേകിച്ച് കെ പി സി സിയെ പരിഹസിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഹൈക്കമാൻഡിൽ നിങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ടല്ലോ, അത് അവരെങ്കിലും വായിക്കുമല്ലോ എന്ന്. ദിഗ്വിജയ് സിംഗ് ഇന്നലെ പറഞ്ഞത് ശശി തരൂർ പറഞ്ഞത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന്. അത് തന്നെയാണോ പി ടി തോമസ്? അത് എനിക്ക് അഭിപ്രായമില്ല. കെ പി സി സി എത്ര മെച്ചമാണ് അല്ലെ, എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ എത്ര വലുതാണ് എന്നതിനെ പറ്റിയല്ല പ്രശ്നം. ശശി തരൂരിനെ സംബന്ധിച്ച് കെ പി സി സിക്കുള്ള ആശങ്ക അദ്ദേഹം കെ പി സി എ സി സിയുടെ വ്യക്താവ് നിലയിൽ അറിയിച്ചിട്ടുണ്ട്. അത് പാർട്ടി തീരുമാനിക്കട്ടെ. പക്ഷെ ശശി തരൂരിനെ അതിൻ്റെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന വാക്ക്, ശശി തരൂരിൻ്റെ രാഷ്ട്രീയ നിഷ്കളങ്കത അത് മാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ശശി തരൂർ എന്ന് വിചാരിച്ച് ആ ആളുകൾ ഈ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഗിമ്മിക്സിൽ പോയി അകപ്പെടേണ്ട ഒരു വ്യക്തിത്വമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവസാനമായും ഒരു കാര്യം കൂടി, പ്രത്യേകിച്ച് നമ്മളൊരു ക്യാമ്പയിൻ, എൻ ടി വി ഒരു ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് വൃദ്ധസദനം കൂണുകൾ പോലെ വളർന്നു പൊങ്ങുകയാണ് കേരളത്തിൽ. ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി വരുമ്പോൾ എന്താണ് സർക്കാരിന് ഇത്തരം വിഷയങ്ങൾ ചെയ്യാൻ കഴിയുക? പ്രത്യേകിച്ച് വൃദ്ധജനങ്ങളെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ തീർത്തും ഒരു മറ്റൊരു ഈ പറഞ്ഞതിൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആംഗിൾ തന്നെയാണത്. അതൊരു ഒരു സഹാനുഭൂതിയുടെ കരങ്ങൾ തങ്ങളുടെ നേരെ നീണ്ടു നീണ്ടു വരണമെന്നാഗ്രഹിക്കുന്ന ഒരു സമൂഹമായി ഇന്ന് ഈ വൃദ്ധജനങ്ങൾ മാറിയിരിക്കുകയാണ്. എനിക്ക് നേരിട്ടൊരു അനുഭവമുണ്ട്. 1989 ഒരു യൂറോപ്യൻ പര്യടനത്തിൽ ഞാൻ ഒരു വൃദ്ധസദനത്തിലുള്ള ആളുകൾ അതിനടുത്ത് ഒരിടത്ത് താമസിക്കാനൊക്കെ ഇട കിട്ടി. എനിക്കൊരു 300 വൃദ്ധജനങ്ങളുമായി ഒരു 2 നിരന്തരം കാണാൻ, അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും ഒക്കെ നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്നത് വളരെ മനുഷ്യത്വപരമായ ഒരു സമീപനമാണ്. കേരളത്തിലെ മാധ്യമങ്ങളോ കേരളത്തിലോ അല്ല വെളിയിലോ ഒരു മാധ്യമങ്ങളും അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളത് ഏറ്റെടുത്തതിനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമായി കേരളം മാറിയിരിക്കുകയാണ്. കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നങ്ങളിലൊന്നാണ് വൃദ്ധജനങ്ങളെ പരിപാലിക്കുക എന്നുള്ളത്. അവർക്കൊരു അന്യതാബോധം വന്നിരിക്കുന്നു, തങ്ങൾക്ക് ആരുമില്ല എന്നൊരു നിരാശയുടെ കയ്യത്തിൽ. എത്ര 100,000 കയ്യിലുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും ചില പ്രദേശങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം തോന്നും. അവരിങ്ങനെ അവർ നമ്മളെ ഒരു മകനായിട്ടോ അല്ലെ മകൻ്റെ മകനായിട്ടോ ഒക്കെ നമ്മളെ നോക്കുന്ന നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു സഹാനുഭൂതി നമുക്ക് ഉണ്ടാകുന്ന ഒന്നാണ്. അത് തീർച്ചയായും ഭക്തജനങ്ങളെ പരിപാലിക്കേണ്ടത് ഒരു കുട്ടിയുടെ, ഒരു മകൻ്റെ അല്ലെ മകളുടെ അല്ലെ കുടുംബാംഗങ്ങളുടെ കടമയായി കാണുന്ന ഒരു വലിയ മൂല്യബോധം നമുക്ക് കേരളത്തിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്കുണ്ടായിരുന്നു. ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരം നമ്മുടെ ഒരു മുത്തശ്ശൻ ഒരു വീട്ടിലുണ്ടാകുന്നത് കുഞ്ഞും പേരക്കുട്ടികൾക്കൊക്കെ എത്ര സന്തോഷകരമായിരുന്നു. ആ കാലഘട്ടം തിരിച്ചു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെടുക്കുന്ന ആ നിലപാടിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ശ്രീ പി ടി തോമസ്, പ്രവാസികളാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാസികളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് എല്ലാവർക്കും, തങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ആര് വരുമ്പോഴും ഇവിടെയുള്ള ഒരു പരാതി ഇതാണ്, ഒരു കാര്യവും പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാറില്ല എന്ന് നിരന്തരം ഒരു ക്ലീഷയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു അഭിപ്രായത്തിൽ നിന്നും ഇപ്പോഴൊരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഉണ്ടാകുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? വളരെ ഞാൻ 1989 ദുബായിൽ വന്നിട്ടുള്ളതാണ്. അന്നത്തെ സാഹചര്യം വെച്ച് എത്രയോ വ്യത്യാസം വന്നിരിക്കുന്നു. ഉദാഹരണത്തിന്, അത് മാധ്യമങ്ങളിലൊക്കെ ഒരു പങ്കാളിത്തം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ ഇടപെടാൻ ഇവിടുത്തെ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, വിവിധ സാംസ്കാരിക സംഘടനകൾ, അവരൊക്കെ രംഗത്ത് വരുന്ന ഒന്ന്. രണ്ട്, ഒരു ഭരണാധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ വലിയൊരു നിലപാടെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമ വകുപ്പ് ഒട്ടേറെ ക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ അത് വലിയൊരു മുന്നേറ്റം. അവരുടെ പെൻഷൻ പദ്ധതികൾ, മറ്റ് ആനുകൂല്യങ്ങൾ, അവരുടെ വായ്പകളൊക്കെ കൊടുക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. എന്നാലും ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പണം എത്തിക്കുന്ന ഒരു ബാങ്കാണ്, ഒരു കേരളത്തിൻ്റെ ഒരു ബാങ്ക് പ്രവർത്തിക്കുന്ന പോലെയാണ് പ്രവാസി മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ അഭിമാനമാണ്. അവരെ എന്നും ഞങ്ങൾ മാനിക്കുന്നു. തീർച്ചയായും ഞാൻ MP ആയിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും എൻ്റേതായ രീതിയിലുള്ള ചില ശബ്ദമൊക്കെ ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാസി മലയാളികളും ഇത് കാണുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാ പ്രവാസി മലയാളികൾക്കും ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ആ സന്തോഷവും അതോടൊപ്പം തന്നെ അവരോടുള്ള സ്നേഹവായ്പും ഈ അവസരം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഒപ്പം വളരെ നന്ദിയുണ്ട് നമുക്ക് ഇത്രയും നേരം ഇത് ഇത്രയും നേരം അനുവദിച്ചത്. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൻ്റെ വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്ന ഒരാൾ തന്നെയാണ്, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തെളിയിച്ചതാണ് പി ടി തോമസിനെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം അല്പസമയം നമുക്ക് നമ്മുടെ ഒരു ഈ ക്യാമ്പയിൻ, നേരത്തെ സൂചിപ്പിച്ച വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ NTV നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്, അതിൻ്റെ ഒരു പ്രസക്ത ഭാഗം ഒന്ന് കാണാം.
കാത്തിരിക്കണ്ടേ? പിന്നെ ഞാൻ എന്തിനാ അവന്റെ അച്ഛനായേ? ദേവകി എന്തിനാ അവന്റെ അമ്മയായേ? ഇത് പ്രൊഫസർ ഈച്ചിര വാര്യരുടെ കഥ പറഞ്ഞ പിറവി എന്ന സിനിമയിലെ ചില ഭാഗങ്ങൾ. ഏകമകൻ കക്കയം ഡാമിൻ്റെ ആഴങ്ങളിലേക്ക് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി എന്നറിഞ്ഞിട്ടും പതിറ്റാണ്ടുകളോളം ജരാനരകൾ ബാധിച്ച സ്നേഹനദിയായ പിതാവ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും മഴ പെയ്യുമ്പോൾ തൻ്റെ മകൻ എങ്ങാനും വന്ന് മുറ്റത്തുനിന്ന് നനയുന്നുണ്ടോ എന്ന് സ്നേഹം തുളുമ്പുന്ന ഹൃദയവുമായി കത്തിച്ച വിളക്കുമായി ഉമ്മറത്തേക്ക് ഓടിയെത്തിയ ദിനങ്ങൾ. ഇത് പ്രൊഫസർ ഈച്ചിര വാര്യരുടെ മാത്രം കഥയല്ല, മുഴുവൻ മലയാളി മാതാപിതാക്കളുടെയും സ്നേഹത്തിൻ്റെ അടയാളമാണ്. അനന്തമായ ഈ സ്നേഹത്തിന് നാം എന്താണ് പകരം നൽകുന്നത്? ബാല്യത്തിലെ അനാഥത്വവും വാർദ്ധക്യത്തിലെ ഏകാന്തതയും ഒരുപോലെ ഭീതിജനകമാണ്. ഇത് നാം സൃഷ്ടിക്കുന്നതാണ്. സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൻ്റെ ഏകാന്തതയിലേക്ക് തള്ളിവിടുന്ന, പൈതൃകത്തെ മറക്കുന്ന ഏത് മലയാളിക്കാണ് ഓണം ആഘോഷിക്കാൻ അർഹത? സ്വയം പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ പ്രതികരിപ്പിക്കാൻ ഞങ്ങളുണ്ട്. NTV കാത്തിരിക്കണ്ടേ? പിന്നെ ഞാൻ എന്തിനാ അവന്റെ അച്ഛനായേ? ശംഭോ മഹാദേവ പാർവതിയല്ല. മലയാളിയുടെ വൃദ്ധസദന സംസ്കാരത്തിനെതിരെ NTV ഓർമ്മപ്പെടുത്തൽ. ശ്രീ PT.Thomas, ഇതാണ് നമ്മുടെ ഒരു ക്യാമ്പയിൻ കൂടിയാണ്. എന്തായാലും സമയവും ഇവിടെ അതിക്രമിക്കുകയാണ്. അവസാനമായി നമ്മുടെ പ്രവാസി മലയാളികളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? പ്രവാസികൾ മലയാളക്കരയുടെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒട്ടേറെ ഓർമ്മകളെ സൂക്ഷിക്കുന്നവരാണ്. മനസ്സിൻ്റെ ചെപ്പിൽ അവർ സൂക്ഷിക്കുന്ന ആ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ അവർക്കും കുടുംബാംഗങ്ങൾക്കും എന്നും നമ്മുടെ നാടിനോടുള്ള ഒരു പുക്കുൾക്കൊടി ബന്ധത്തിൻ്റെ ഒരു സൂചികയായി ഞാൻ കാണുന്നു. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവർ തൊഴിൽ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളതെങ്കിലും അവർ അറിഞ്ഞും അറിയാതെയും ഒരു സംസ്ഥാനത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചയായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മൂല്യബോധത്തെ ഞാൻ ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും ഓണാഘോഷം പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഇതുപോലുള്ള പ്രദേശങ്ങളിലെ അവരുടെ ആ കൂട്ടായ്മ നമ്മുടെ മതേതരത്വ നിലപാടുകളുടെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ പൂർത്തീകരണത്തിൻ്റെയും വലിയൊരു ഇടമാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇവിടെ മലയാളികൾക്ക് സ്വതന്ത്രമായി മലയാളികൾക്ക് പ്രവർത്തിക്കാൻ അവസരം തരുന്ന ഇവിടുത്തെ ഭരണാധികാരികളുടെ വലിയ മനസ്സിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ പ്രവാസികൾക്കും എൻ്റെ പ്രത്യേകമായ അന്വേഷണങ്ങളും സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുന്നു. നമസ്കാരം. വളരെ നന്ദി ശ്രീ PT.Thomas.